പൂക്കളുടെ നഗരി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിലെ പൂക്കൃഷി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പൂനെ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൂ കൃഷി ചെയ്യുന്നതും കയറ്റുമതി ചെയ്യുന്നതുമായ ഒരു നഗരമാണ് ബാംഗ്ലൂരു. റോസ്, ജെർബേറ, ഓർക്കിഡ്, ക്രൈസാന്തിമം തുടങ്ങിയവയാണ് ബാംഗ്ലൂരിൽ കൃഷി ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള പൂക്കൾ. പ്രമുഖ നഗരങ്ങളുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടും നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡും കർണാടക ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ലഭ്യമായതുകൊണ്ട് തന്നെ പൂക്കൃഷി കർണാടകയിൽ തഴച്ചു വളരുന്നുണ്ട്. ഹൗസിൽ ക്രൈസാന്തിമം കൃഷി ചെയ്യുന്ന കാഴ്ചകളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബസ്കിൻ വൈറ്റ് എന്നൊരു ഇനമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ടിഷ്യൂ കൾച്ചറിൽ വികസിപ്പിച്ചെടുത്ത സ്റ്റെം കട്ടിംഗ് രീതികളിലാണ് നടൽ പ്രക്രിയകൾ. അര ഏക്കർ വിസ്താരണയുള്ള ഈ പോളി ഹൗസിൽ 21 ബണ്ടുകളായിട്ടാണ് ബെഡ് സജ്ജീകരിച്ചിട്ടുള്ളത്. മാസമായ പൂക്കൾ പറിച്ചു തുടങ്ങാം. ഇടവിട്ട ദിനങ്ങളിലായാണ് പൂക്കൾ പറിക്കുക. 2 ഇഞ്ച് തണ്ട് എന്ന രീതിയിലാണ് പൂക്കളുടെ കട്ടിംഗ്. ഒരു കിലോ പൂവിന് 100 രൂപയുണ്ട് ഇന്നത്തെ മാർക്കറ്റ് കണക്ക്. കൊറോണ കാലത്ത് ക്യാപ്സിക്കം കൃഷി നഷ്ടമായെങ്കിലും പൂക്കൃഷിയിലൂടെ അതെല്ലാം തിരിച്ചു പിടിച്ചു ഈ കർഷകൻ. രണ്ട് രീതിയിലാണ് ഇവിടുത്തെ വളപ്രയോഗം. ഫാം ഈൽഡ് മാന്യൂർ, നീം കേക്ക് തുടങ്ങിയവ ചെടിയുടെ മൂട്ടിലും അതുപോലെ തന്നെ ചെടിക്ക് ആവശ്യമായ വളങ്ങൾ അതുപോലെ പോഷകങ്ങളും വെള്ളത്തോടൊപ്പം ലയിപ്പിച്ച് നൽകുകയാണ് ചെയ്യുക. ഇതിന് ഫെർട്ടിഗേഷൻ എന്നാണ് പറയുന്നത്. പോളി ഹൗസിലെ കാലാവസ്ഥ നിയന്ത്രിക്കുന്ന മിസ്റ്റിംഗ് യൂണിറ്റുകളാണിത്. 5 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ത്താൻ ഇത് സഹായിക്കുന്നു. കൂടുതലായി വേനൽക്കാലത്താണ് ഇത് പ്രയോഗിക്കുന്നത്. പോളി ഹൗസിനോട് ചേർന്ന് മഴവെള്ളം ശേഖരിക്കുന്ന കുളമാണിത്. ഈ ഫാമിലെ നനപ്രയോഗമെല്ലാം ഈ വെള്ളം കൊണ്ട് മാത്രമാണ്. 8.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയും 15 അടി താഴ്ചയുമുണ്ട് ഈ കുളത്തിന്. കർണാടക ഗവൺമെൻറ് ഈ കുളത്തിന് സബ്സിഡി നൽകുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ജമന്തി പൂ കൃഷി കാഴ്ചകൾ കാണാം. നേരത്തെ കണ്ട ഫാം പോലെ ഇവിടെയും പൂക്കൾ വളരെ ശ്രദ്ധയോടെയാണ് ഒരുക്കിയിട്ടുള്ളത്. പൂക്കൾ ഒടിഞ്ഞു പോകാതിരിക്കാനായിട്ട് കയറുകൊണ്ട് ചുറ്റും വരിഞ്ഞു കെട്ടിയിട്ടുണ്ട്. ഇതും ഒരു 1/2 ഏക്കർ ഫാമാണ്. ക്രൈസാന്തിമം പറിക്കുന്നത് പോലെ തന്നെ ഇടവിട്ടാണ് ഇവിടെയും പൂ പറിക്കുന്നത്. ഒരു
ഒരു കെജി പൂവിന് ഏകദേശം 40 മുതൽ 70 രൂപ വരെ ലോക്കൽ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. പറിക്കാൻ പാകമായതും അല്ലാത്തതുമായ പൂക്കളുടെ വ്യത്യാസമാണിത്. ഇടതുവശത്തെ പൂവ് പൂർണ്ണം പാകമായതും വലതുവശത്ത് ഇനിയും പൂക്കാറുണ്ട്. ഇതിൻ്റെ നടുഭാഗം നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഇനി ഈ തോട്ടത്തിലുള്ള മറ്റു കൃഷികൾ എന്തെല്ലാമെന്ന് നോക്കാം. പൂക്കൃഷി കൂടാതെ ഈ ഫാമിൽ ബീട്രൂട്ട്, ചെറിയുള്ളി, മല്ലി തുടങ്ങിയവ കൂടി കൃഷി ചെയ്യുന്നുണ്ട്. കൂടുതൽ ഫാം കാഴ്ചകളും മറ്റ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. ഇതുപോലത്തെ ഫാം കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.